പൊന്നാട് മക്കളെ പെട്ടെന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു ഓടിയ ദിവസം ഉണ്ടായിട്ടില്ലേനു. ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോണത്. ഇന്ന് ഇപ്പോൾ നട്ടുച്ചക്കാണ് കേട്ടോ ഞാനിവിടെ നിന്നിട്ട് ഇൻട്രോ പറയണത്. പക്ഷേങ്കിൽ നമ്മളെ വീഡിയോ തുടങ്ങാൻ പോണത് ഇന്നലെ രാത്രി 11 മണിക്കാണ്. അപ്പോൾ ഇന്നലെ രാത്രി 11 മണി മുതലുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തുടങ്ങാൻ പോണത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആറ്റടിയും ബബ്ലുവിൻ്റെയും ബേർത്ത് ഡേ ആണ് കേട്ടോ. ശരിക്കും ആറ്റടിയും ബബ്ലുവിൻ്റെയും ലിനുവിൻ്റെയും ബേർത്ത് ഡേ നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിക്കാറ് ഇതുവരെ. ശരിക്കും അടുത്ത മാസം ജൂലൈ 21 ലിനുവിൻ്റെ ബർത്ത്ഡേ, ജൂൺ 29 ആറ്റൻ്റെ ബബ്ലുവിൻ്റെ ബർത്ത്ഡേ. അവർ 11 മാസത്തെ വ്യത്യാസമാണ് ഉള്ളത്. ആറ്റും ബബ്ലു അതിനും 51-52 ദിവസം അങ്ങാണ്ട് ആയപ്പോഴാണ് ലിനുട്ടിന് ഫസ്റ്റ് ബർത്ത്ഡേ ആയത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്ന് മക്കളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്ക് ഒരു വലിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറച്ച് സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി ആ സർപ്രൈസിനുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് നടത്തുകയാണ്. അപ്പോൾ അത് മുതലുള്ള വീഡിയോസാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വരിക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് എന്താ പറയുക, നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സംഭവങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാനുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഐറ്റംസുകൾ നിങ്ങൾക്ക് വേറെ. ഇപ്പോൾ സമയം രാത്രി 11 മണിയാണ് കേട്ടോ. അപ്പം ഞാനും ഫീനും മാത്രമുള്ള മക്കളൊക്കെ ഉറങ്ങിക്കണേ. ഏയ് ശബ്ദം ഉണ്ടാക്കലടാ. ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സർപ്രൈസ് കൂടെ റെഡി ആക്കി കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓരോ ഉറങ്ങട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരട്ടാ. ഇത് ഞങ്ങൾ ഖത്തറിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിരുന്നിട്ട് ഈ സാധനം, പക്ഷേങ്കിൽ ഇത് ഏറെയൊക്കെ നിറച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബർത്ത്ഡേ ഡേറ്റ് അടുത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഒരു സർപ്രൈസ് ആക്കിയിട്ട് അത് കൊടുക്കാമല്ലോ എന്ന്. അപ്പോൾ അത് രാത്രി അവർ ഉറങ്ങിയതിന് ശേഷം ഒക്കെ റെഡി ആക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരം വെളുത്തിട്ട് ഇത് അവർക്ക് കാണുമ്പോൾ നല്ലൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും. അതാ ഓൾമോസ്റ്റ് ഇത് ഏറെ നിറച്ച് കഴിഞ്ഞ് സെറ്റായി. ഇനി ഞങ്ങൾ പോയി കൊടുക്കുകയാണ്. രാവിലെ മക്കളെ ഉണർത്തിയിട്ട് നമുക്ക് വരാം. വാ, അപ്പോൾ അത് ബർത്ത് ഡേ ആയിട്ട് നമ്മളെ മക്കളെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇന്നെന്താണ്, ആരെ പോപ്പോ സർപ്രൈസ് കാണാ? കാക്ക് കൊണ്ടുപോകും സർപ്രൈസ് കാണിച്ചു തരാൻ വേണ്ടിട്ട്. ലേറ്റ് ഇട്, ഒരു മിനിറ്റ് ആയിട്ടില്ല. എല്ലാ ഒരു മിനിറ്റ്. ആരെ കല്ലു മിനിറ്റ്, ഇവിടെ നിക്കണേ, ഇവിടെ നിക്കണേ, ഇവിടെ നിക്കണേ. ലൈറ്റ് ഇടട്ടെ. നോളിയും റെഡി. 1 2 3 സ്റ്റാർട്ട്. എന്നുണ്ട് മേഗരിക്കോ. നമ്മള് ഒരു സബ്സ്ക്രൈബർ അയച്ചിട്ടുള്ള റിംഗ് ആണ് കേട്ടോ. നല്ല ഇതായിട്ട് സർപ്രൈസ് ആയിട്ട് വന്നതാണ്. ഇതിൽ ഒരുപാട് റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഉൽക്കിമ്മി, അത് ഇട്ടോ. ഇത് ഇമ്മി ബർത്ത്ഡേക്ക് കൊടുത്ത ഫാൻസി ഐറ്റംസ് ആണ് അല്ലേ. വള, മാല ഒക്കെ വേട്ടോണി വേട്ടോ. ടൈം ആയി തുടങ്ങി സ്കൂൾ പോവാനി. കേക്ക് കട്ടേണ്ടേ? വേ നോക്കി, വേ നോക്കി. ആ എന്റെ ഹെർബൻ്റെ വെച്ചാ. ആ അപ്പൊ ഇനി നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാണ്. ആദ്യം വേ വേ ഫാസ്റ്റ് ആയിട്ട് വണ്ടി വരാറായി. ആദ്യം നമ്മള് ആദ്യം നമ്മൾ വിചാരിച്ച് സ്കൂളിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാന്നാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഇതില്ല ഇത്ര അവിടെ. അപ്പൊ കേക്ക് കട്ട് ചെയ്ത് പീസ് ആക്കിട്ട് നമ്മൾ കുട്ടികൾക്ക് സ്നാക്സിനാക്കിട്ട് കൊടുത്തയക്കുക ചെയ്യണത്. ബട്ടർഫ്ലൈസ്, അത് രണ്ട് ബട്ടർഫ്ലൈ ഒന്ന് ആറ്റി ഒന്ന് ബബുലു ആയിരിക്കും. തുടരുത്, ആഹാ പറിച്ചെടുക്കല്ലേ. കേക്ക് കട്ട് ചെയ്യട്ടെ. അതെ, കേക്ക് പൊറിക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദ്യമായിട്ട് പെടഞ്ഞൊരു ബർത്ത്ഡേ കേക്ക് മുറിക്കലിട്ടാ. രാവിലെ ബസ് അല്ല ഡ്രസ്സിലൊന്നും ആക്കല്. ഇത് അടുത്താൾക്ക് കൊടുക്ക്, വേഗം വേഗം ഫാസ്റ്റ് ആവട്ടെ. ഇങ്ങനെ ഇങ്ങനെ ഹറിബറി ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആദ്യമായിട്ടാണ്. ഞങ്ങൾ കേക്ക് അങ്ങനെ കൊടുത്തു വിടാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴും സ്കൂൾക്ക് കേക്ക് അങ്ങനെ പറ്റില്ല പറഞ്ഞത്. അപ്പൊ അതാ നമ്മള് ഹറിയപ്പറി ആയിട്ട് വേഗം കേക്ക് കട്ടയിൽ വെച്ചു. ബസ് വരുന്നതിന്റെ മുന്നേ ഞങ്ങൾക്ക് ഇവർക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റുകളിതാ. ഇതിൽ ഒന്ന് സാക്കുമാന്റെ ഗിഫ്റ്റ് ആണ്. ഒന്ന് ഒന്നും വെച്ചുടെ ഗിഫ്റ്റ് എന്നുണ്ട്. അല്ലല്ല, ഇത് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഇത് ഇതിലൊരു പാഠം ഉണ്ട് കേട്ടോ. വന്നിട്ട് നമുക്ക് നല്ലപോലെ കാണിച്ചു കൊടുക്കാം. അങ്ങനെയാണ് പപ്പയുടെ ഗിഫ്റ്റ്. Thank you, Papa. Okay.
ഇപ്പൊ കളർ കൊടുക്കാൻ എന്താ പേപ്പർ തരുവോ? പേപ്പർ തരുവോ? കണ്ടല്ലോ ഒരുപാടുണ്ട്. ഏയ് എത്ര ഒരു കളർ ബുക്സ് ആണ്. ഇടയ്ക്ക് ഇടയ്ക്ക് എങ്ങനുണ്ട്? കളർ ബുക്സത്തില് കുളിച്ചു പോലെ നമുക്ക് വന്നിട്ട് ഇതൊക്കെ കലം പോലെ ഒക്കെ കളിക്കാം. അത് ഇതൊക്കെ നമുക്ക് വന്നിട്ട് നോക്കേ, എടുത്തു നോക്കേ, ടൈമായി തുടങ്ങണ്ട. മതി മതി ഓക്കെ, മീരത്തച്ചോളും പോവും നമുക്ക്. ബാഗ് എടുത്തോ. എന്നെ അപ്പൊ എന്താ ഗിഫ്റ്റ് കിട്ടിയതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് വേഗം പോയിക്കാനേ. അടി വിളി ഇഷ്ടായ മോളി? മോളിലെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? അങ്കിളിനും ആന്റിക്കുള്ള ചോക്ലേറ്റ് കയ്യിൽ വെച്ചോളി, സ്കൂൾക്കുള്ള കേക്ക് കയ്യിൽ വെച്ചോളി. ഞാൻ അങ്കിളുടെ ആന്റി എടുത്ത് കൊടുക്കോളാം. ടൈമായി ഇങ്ങനെ പറഞ്ഞിട്ട് ദിവസം ഉണ്ടല്ല. പൊന്നാട് മക്കളെ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലേ, ഇങ്ങനെ ഒരു ഓടിയ ദിവസം ഉണ്ടായിട്ടില്ലേനു. ഇനി മക്കളെ ബസ്സിൽ കയറ്റി കേക്കും മറ്റോ ബാഗും ഒക്കെ ആക്കി കൊടുത്തിട്ട് തിരിഞ്ഞപ്പോഴാണ് ഒരാളെ കിറ്റ് കൊണ്ടുപോയിട്ടില്ല. പെട്ടെന്ന് പറഞ്ഞാല് എന്തോ പറയാ, എന്നാ തന്നെ ഒന്ന് പോലെ ഒരു പൂതിക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ പോലെ സ്കൂളിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യിക്കാന്നുള്ള ലെവലിൽ ഒന്നും റെഡി ആക്കിണ്ടെന്നില്ല. കേക്ക് അങ്ങനെ കൊടുത്തിട്ടാ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ടീച്ചർ രാവിലെ മെസ്സേജ് അയച്ച് കേക്ക് കട്ട് ചെയ്തതിന്റെ ശേഷം കൊടുത്താച്ചാ മതി. കാരണം അത് കുറെ കുട്ടികൾ എല്ലാ കുട്ടികൾക്കും ഇപ്പൊ കേക്ക് ക്ലാസ്സിൽ കൊടുന്ന് കട്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും അങ്ങനെ ഒന്നും വരില്ലല്ലോ. പിന്നെ ബർത്ത്ഡേ വെക്കേഷനിൽ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അപ്പൊ ആ കുട്ടികൾക്കൊക്കെ ഒരു ഇതാണല്ലോ. അപ്പൊ കട്ട് ചെയ്ത് പീസ് ആക്കിയാൽ ഓലെ സ്നാക്സ് പീരീഡ് സ്നാക്സ് ആയിട്ടാണ് കൊടുക്കാല്ലോ കുട്ടികൾക്ക്. എല്ലാവർക്കും ഇന്നത്തെ സ്നാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ പാട് നിന്ന് സമയം എങ്ങനെ പോയതെന്ന് അറിയില്ല. തന്നെ സമയം ഉണ്ടാവില്ല, 8 മണിയാകുമ്പോഴത്തേന് ഒക്കെ റെഡി ആക്കണ്ടേ മൂന്നാലാൾക്കാരെ. അപ്പോ ഒക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറ്റി വിട്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ നിൽക്കുമ്പോഴാണ് ഡിക്ക് അടക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഡിക്കിന്തിൽ എന്താ പറയാ കിറ്റ് ഇരിക്കണം. അപ്പോ ഇനിയിപ്പോ കിറ്റ് വണ്ടി തിരിച്ച് വേറെ വഴിക്ക് കൂടെ പോയിട്ട് മറ്റേ ഇവിടെ എത്തുമ്പോത്തിന് നമ്മള് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ ഡ്രൈവർക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു 10-15 മിനിറ്റത്തെ സമയം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ പോലീസ് സ്റ്റേഷന്റെ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓലെ പോയി പാഷനൂർ റൂട്ടിന് പോയിട്ട് വരും. എന്തായാലും രാവിലെ തന്നെ ഓട്ടം തന്നെ. എന്ത് ബോക്സ്? ജോമെട്രി പട്ടി പോലത്തെ ബോക്സ്? ബോക്സാ? മറ്റേ പൗച്ച് അല്ലല്ലോ. സാധനങ്ങൾ പൗച്ചയ്ക്കാരം കൊണ്ടിട്ടുണ്ടാവും. പോണ വൈക്കും മാനം പെരേക്കാക്കും മാണ. അപ്പൊ ഞങ്ങൾ വീണ്ടും പോയിട്ട് വരാം. അപ്പൊ മക്കളെ ഓടിപ്പാഞ്ഞി കുത്തി നമ്മൾ ലിനോട്ടന്റെ ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുകൊടുത്തു. ഇപ്പൊ അതാ തിരിച്ച് വീട്ടിലെത്തിട്ടാ. ഞാൻ കുറച്ച് ഇരുന്നിട്ട് വർത്താനം പറയാം. അപ്പൊ അത് കണ്ട മക്കളെ എന്റെ കിച്ചന്റെ കോലം നോക്കി. മക്കൾ പോയി കഴിഞ്ഞിട്ട് ഒരു കഥക്കൂത്തായിട്ട് കിടക്കുകയാണ്. രാവിലെ ഒരു കഞ്ഞി കൊടുത്തതിന്റെ പാത്രങ്ങളും മധു ഇതൊക്കെ ആയിട്ട് പറന്ന് കിടക്കട്ടാ. അപ്പൊ രാവിലെ കഞ്ഞി എന്ന് പറഞ്ഞാല് ഇപ്പൊ രാവിലെ ദോശ കൊടുക്കണമെങ്കിൽ ഒരു ദോശ ഇറക്കുമ്പോത്തിന് ബസ് ബസ്സിന്റെ പാട്ടിന് പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ തേച്ചിട്ട് രാവിലെ കഞ്ഞി ഉണ്ട് വെച്ചിട്ട് നല്ല ഉപ്പുമാങ്ങയോ ചമ്മന്തിയോ തക്കാളിക്കറിയോ അങ്ങനെ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡെസേർട്ടാക്കിക്കാണ്ട് കഞ്ഞി വെച്ചാണ്ട് കുറുന്നനാക്കിയാണ്ട് ഒക്കത്തിന് അവിടെ കോരിയാണ്ട് കൊടുക്കും രാവിലെ. പക്ഷെങ്കിൽ ഇനി ചായ കുടിക്കണം. ഇനി ചായ നിർബന്ധമാണ് അവനക്ക്, വയസ്സന്മാരുടെ സ്വഭാവം. ചെറുപ്പം മുതലേ ചായ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചായ അവനക്ക് നിർബന്ധം. അപ്പൊ ബബുലുക്ക് ഞാൻ കഞ്ഞിയാണ് കുരു കൊടുക്കും. ആറ്റ പിന്നെ അപ്പോ കഞ്ഞി എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും നുള്ളായിട്ട് കഴിക്കും. രാവിലത്തെ കാര്യം ആറ്റ കഴിക്കും, ബാക്കിയുള്ള ഫുഡൊന്നും ആറ്റ കഴിക്കില്ല. അങ്ങനെയാണ് ഇവരെ വ്യത്യാസം. കാരണം രാവിലെ ആറ്റിനോട് വെറുതെ നമ്മള് വെറുതെ നമ്മള് പറയില്ലേ എന്താണ് എന്റെ ആറ്റ നല്ല കുട്ടിയാട്ട ആറ്റ വേഗം കേക്കുണ്ട് ഇന്ന് ഇപ്പൊ ആറ്റ എല്ലാം ഉഷാറായിട്ട് നോക്കിയിട്ടാന്നൊക്കെ പറഞ്ഞാൽ ആറ്റൊക്കെ ഒന്നും കൂടി എക്സ്ട്രാ ആക്റ്റീവ് ആവുള്ളു. പക്ഷെ എങ്കിൽ ബബുലു അങ്ങനെ ഇല്ലട്ടാ. ബബുലിന് എന്ത് പറഞ്ഞാലും നമ്മൾ എത്ര സോപ്പിന്റെ ഒരു പാക്കറ്റ് ഇട്ട് പതിപ്പിച്ചാലും ബബുലു പതുക്കൂല. ആറ്റൊക്കെ നുള്ള സോപ്പ് മതി, ഒരു സ്പൂൺ സോപ്പ് പൊടിയെ തീരണം പോലെ ആറ്റയുടെ കാര്യം. അപ്പൊ ഇനി ഓളെ കാര്യം സെറ്റാവും. ബബുലുവിന് ഇനി ഒരു പാക്കറ്റ് ഇട്ട് പതിപ്പിച്ചിട്ടും കാര്യമില്ല. ഓളാ വിചാരിച്ച സ്റ്റാൻഡ് വന്ന ഒരു പടി ഉണ്ടാകും മൂല. അപ്പൊ കഞ്ഞി എന്റെ അടുത്ത പരിപാടി ചായ കുടിക്കലാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ പോവാണ്. സാധാരണ ഇപ്പൊ ജിമ്മിന് പോണതുകൊണ്ട് തന്നെ രാവിലെ വല്ലാണ്ട് ഹെവി ആയിട്ടൊന്നും കഴിക്കൂല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കല്. അപ്പൊ ഇന്നാണെങ്കിൽ മക്കള് കഞ്ഞി കുടിച്ച കാരണം കൊണ്ട് ദോശ ഒരുപാട് ബാക്കി വന്നിട്ടാ. നമ്മളെ തള്ളാരെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ മക്കളുള്ള തള്ളാർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇനി എത്ര ഡയറ്റ് പ്ലാൻ എടുക്കാനാണെന്നുണ്ടെങ്കിലും എത്ര ഫുഡ് കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ചാലും ഈ മക്കള് കഴിച്ച ബാക്കി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടില് ഫുഡ് വന്നതിന്റെ ബാക്കിയൊക്കെ ആകുമ്പോ അമ്മക്ക് പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു വിചാരം, അല്ല അഞ്ഞിപ്പത് നാശാക്കി കളയണ്ടേ, അല്ല അഞ്ഞിത് ഇപ്പൊ ഒഴിവാക്കണ്ടേന്ന്. അങ്ങനെ
അങ്ങനെ ഒരു വിചാരം നമ്മളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പൊതുവേ എല്ലാ പെണ്ണുങ്ങൾക്കും ഈ ഫുഡ് കണ്ടുള്ള കാര്യം കുറച്ച് മെനക്കെട്ട പരിപാടിയായിരിക്കും അല്ലെ. അപ്പൊ അതെന്നിപ്പോ ഞാൻ രാവിലെ വിചാരിച്ചിട്ട് വല്ല റോബസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് കണ്ട് പോവാ ജിമ്മിന് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ചെറിയൊരു പീസ് കേക്കും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചത്. പക്ഷേ ഇന്ന് വന്നോക്കിയപ്പോ ഒരുപാട് ദോശ ബാക്കിയുണ്ട് മക്കള് കഞ്ഞി കുടിച്ചോണ്ട് തന്നെ. അപ്പൊ ചേച്ചി കഞ്ഞിപ്പത് നാശാക്കി കളയണ്ടല്ലോ. ആ എന്തായാലും ഒരു ദോശയും ഒരു പീസ് ചിക്കനും കൂടി കഴിക്കാന്ന് വിചാരിച്ചിട്ട് അത് രണ്ടും കൂടിയും കൂടി കഴിക്കുക കേട്ടോ. ഇനി അത് കഴിഞ്ഞ ശേഷം ജിമ്മിന് പോണം. അപ്പൊ അങ്ങനെ ഇതാ ചത്ത് കുത്തി ഞാൻ ഇതാ ജിമ്മിന് പോവാ. എന്താ പറയാ, പൊന്നാറ മക്കളെ ഞാൻ വീണ്ടും പെട്ടെന്ന് പറഞ്ഞ പോലെ ആയിട്ടപ്പോ പെടഞ്ഞു കുത്തി ചായയൊക്കെ കുടിക്കല് കഴിഞ്ഞ് ജിമ്മിന് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കി പള്ളിപ്പടി എത്തി നോക്കിയപ്പോ ടൈം 10 മണി. പറഞ്ഞു വന്നതേ ഇപ്പൊ ഞാനിപ്പോ എന്താ പറയാ വെറുതെ എണ്ണയും കത്തിച്ച് വെളാഞ്ചേരി വരെ പോയിട്ട് പ്രത്യേകിച്ച് ഇന്നിപ്പോ ഒരു കാര്യമില്ല. കാരണം ട്രെയിനർ ഇല്ലാതപ്പോ നമ്മള് പോയിട്ട് എന്താ കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പള്ളിപ്പടിക്കുന്ന തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം. ഇന്ന് ഞാൻ ഈ ഓട്ടം വല്ല ടാക്സി ഇട്ടിട്ട് ഓട് കാണിച്ചാൽ എനിക്ക് മാസം ജീവിക്കാനുള്ള വകെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഇത് വെറുതെ എന്റെ എനർജിയും ഇതും എല്ലാം കത്തിച്ച് കഴിയുന്ന കണക്കാണ് ഇന്നത്തെ എന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇന്നത്തെ എന്റെ ദിവസം ഇങ്ങനെ ഓടി ഓടി തീരുന്നാണ് തോന്നണ കേട്ടാ. അപ്പൊ ഞാൻ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പൊ അതാ അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിന്നാ തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇനിയിപ്പോ വീട്ടിലല്ലേ. അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ നിന്ന് അത്യാവശ്യം വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ കുറച്ചധികം വേറെ പരിപാടികളുണ്ട്. നമ്മളെ വീണ്ടും ഒരു വീടൊരുക്കം കൂടി നടത്താൻ പോവാം. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ വന്ന സമയത്ത് ഖത്തറിന്ന് വന്ന സമയത്ത് വീട്ടിലേക്ക് വാങ്ങിച്ച കുറെ ഐറ്റംസും നമ്മൾ വീട്ടിലെ കിച്ചണിലേക്ക് പുതിയതായിട്ട് വാങ്ങിച്ച കുറെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതിന് കൂടാതെ ഞാൻ വീണ്ടും കുറെ സാധനങ്ങളും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കുടിയിരിക്കലിന്റെ സമയത്ത് വാങ്ങിച്ച സാധനങ്ങളായിരുന്നു. ഇപ്പൊ 3 വർഷമായി നമ്മൾ കുടിയിരുന്നിട്ട്. അപ്പൊ നമ്മൾ വീട്ടിലത്തെ ഓരോരോ സാധനങ്ങൾ പുതുതായിട്ട് പാത്രങ്ങളും കാര്യങ്ങളും അടുക്കളത്തെ ഓരോ ആക്സസറി സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കുറേ ഐറ്റംസ് വേറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഇപ്പോൾ വീണ്ടും നമുക്ക് പണികൾക്ക് കയറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ നേരത്തെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വരവാ. നമ്മളെല്ലാവരും ഓരോ ദിവസങ്ങളും ഓരോ മോഡലായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് മക്കളുടെ ബർത്ത്ഡേ ദിവസം ഞങ്ങളുടെ മോർണിംഗ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഈവനിങ് വരെയുള്ള മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആ ഒരു വീഡിയോയിൽ ഞാൻ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ കിച്ചൺ ആക്സസറീസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരണ്ട്. നമ്മൾ പുതുതായിട്ട് വീട്ടിലേക്ക് വാങ്ങിച്ച കുറേ സംഭവങ്ങൾ. അപ്പോൾ എല്ലാ വിശേഷങ്ങളും കൂടിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മക്കളുടെ പിറന്നാൾ ദിവസമായിരുന്നു എന്ന്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണും. വരെ മസ്സലാമ.